നമസ്കാരം. ചൈനയിലെ വുഹാനിൽ പൊട്ടിപ്പുറപ്പെട്ട COVID-19 സംബന്ധിച്ച് സർക്കാരിന്റെ ആദ്യ പ്രതികരണം റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ അറസ്റ്റിലായ മാധ്യമപ്രവർത്തക മരണത്തിന്റെ വക്കീലാണ്. ജയിലിൽ അടയ്ക്കപ്പെട്ടതിനെ തുടർന്ന് നിരാഹാര സമരം തുടങ്ങിയ സങ്സങ് എന്ന 38-കാരി മാധ്യമപ്രവർത്തകയാണ് ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ജീവന് വേണ്ടി മല്ലിട്ടുകൊണ്ടിരിക്കുന്നത്. 2020 ഫെബ്രുവരിയിൽ വുഹാനിലെത്തിയ മുൻ അഭിഭാഷക കൂടിയായ സങ്സങ് കോവിഡ് മൂലം രാജ്യത്തുണ്ടായ അനിശ്ചിതാവസ്ഥ, പകർച്ചവ്യാധിയെ അധികാരികൾ കൈകാര്യം ചെയ്യുന്നത് എന്നിവ ദൃശ്യങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു. തുടർന്ന് 2020 മെയ്യിൽ സങ്സങ് കലഹമുണ്ടാക്കുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്തെന്ന പേരിൽ 4 വർഷത്തെ തടവിനായി ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. അറസ്റ്റിനെ തുടർന്ന് നിരാഹാര സമരം ആരംഭിച്ച സങ്ങിന് നിലവിൽ മൂക്കിൽ കടുപ്പിച്ചിരിക്കുന്ന ട്യൂബിലൂടെ നിർബന്ധിച്ച ഭക്ഷണം നൽകുകയാണ്. സങ്സങ്ങിന്റെ അവസ്ഥയറിഞ്ഞ ആംനസ്റ്റി ഇന്റർനാഷണൽ സങ്സങ്ങിനെ മോചിപ്പിക്കണമെന്ന് ചൈനീസ് സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. മനുഷ്യാവകാശത്തിന്മേലുള്ള ആക്രമണമാണിതെന്ന് ആംനസ്റ്റി പ്രചരകനായ ജാൻ ലി അഭിപ്രായപ്പെട്ടു. കോവിഡിന്റെ മറ്റ് ഭാഗങ്ങളിൽ കോവിഡ് മരണസംഖ്യ ഉയരുമ്പോഴും ചൈനയിലെ ജനജീവിതം ഏതാണ്ട് സാധാരണ നിലയിൽ എത്തിച്ചേർന്നതായി ചൈനീസ് സർക്കാർ ഈയിടെ പ്രസ്താവിച്ചിരുന്നു. ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ കോവിഡ് മരണസംഖ്യ ഉയരുമ്പോഴും ചൈനയിലെ ജനജീവിതം ഏതാണ്ട് സാധാരണ നിലയിൽ എത്തിച്ചേർന്നതായി ചൈനീസ് സർക്കാർ പ്രസ്താവിച്ചിരുന്നു. എന്നാൽ അതല്ല സത്യം. പകർച്ചവ്യാധി പൊട്ടിപ്പുറപ്പെട്ടത് മറച്ചുവെച്ചതിനെക്കുറിച്ചും കോവിഡിനെ ഭരണകൂടം കൈകാര്യം ചെയ്യുന്നതിനെതിരെയും ചോദ്യം ചെയ്യുന്നവർ സർക്കാരിന്റെ നോട്ടപ്പുള്ളികളായി മാറുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമായി കോവിഡ് വൈറസ് സാന്നിധ്യം കണ്ടെത്തിയതു മുതൽ ചൈനയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ ഏറെ ആശങ്ക ഉയർത്തുന്നതാണ്. രോഗവ്യാപന കാലത്ത് ചൈന സ്വീകരിച്ച ചില അടച്ചിടൽ തന്ത്രങ്ങൾ ഏറെ വിമർശനം നേരിട്ടിരുന്നു. അതിനു പുറകെ പ്രകൃതിക്ഷോഭം കാര്യമായ നാശനഷ്ടം വരുത്തിയതും ഭക്ഷ്യക്ഷാമത്തിന് സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളും ചൈനയിൽ നിന്ന് പുറത്തു വന്നു. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ കീഴിൽ മുതലാളിത്ത ഏകാധിപത്യ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ചൈനയിൽ നിന്ന് പുറത്തു വരുന്നതിനേക്കാൾ കൂടുതൽ വലിയ പ്രശ്നങ്ങളാണ് രാജ്യത്ത് സംഭവിക്കുന്നതെന്ന സംശയം ഇപ്പോൾ അന്താരാഷ്ട്ര നിരീക്ഷകരും ഉയർത്തുന്നു. ഏറ്റവും ഒടുവിലായി ജനങ്ങൾ അടിയന്തരമായി അവശ്യ സാധനങ്ങൾ വാങ്ങി സൂക്ഷിക്കണമെന്ന സർക്കാർ ഉത്തരവിലാണ് ലോകത്തിന്റെ ശ്രദ്ധ. സർക്കാർ ഉത്തരവിന് പുറകെ ചൈനയിൽ അവശ്യ സാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ ജനം നെട്ടോട്ടമോടുകയാണെന്ന് സമൂഹമാധ്യമങ്ങളിലെ പ്രതികരണങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. അതിനിടെ സമൂഹമാധ്യമങ്ങളിൽ ചൈന തായ്വാനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നുവെന്ന വാർത്തയും പുറത്തുവന്നിരുന്നു. സാധനവില വീണ്ടും കുത്തനെ ഉയരുകയും ചെയ്തു. വുഹാനിൽ 2019 നവംബറിൽ കോവിഡ് രോഗാണുവിന്റെ വ്യാപനം ഉയർത്തിയ ഭീതിയെ തുടർന്ന് ചൈന നിരവധി ബഹുനില ഫ്ളാറ്റുകൾ അടക്കമുള്ള കെട്ടിടങ്ങൾ വ്യാപകമായി അടച്ച് പൂട്ടി ജനങ്ങളെ അകത്തിരുത്തിയെന്ന തരത്തിൽ വാർത്തകളും ചിത്രങ്ങളും വ്യാപിച്ചിരുന്നു. അന്ന് പകർച്ചവ്യാധിയെക്കുറിച്ചുള്ള അജ്ഞതയാണ് പ്രാദേശിക ഭരണകൂടങ്ങളെ ഇതിന് പ്രയത്നിപ്പിച്ചത്. ഇതുവഴി നിരവധി പേർ ഭക്ഷണം കിട്ടാതെ മരിച്ചെന്നുള്ള വാർത്തകളും പുറത്തുവന്നു. എന്നാൽ സർക്കാർ ഏജൻസികളോ മറ്റ് സ്വതന്ത്ര ഏജൻസികളോ ഇത് സംബന്ധിച്ച് യാതൊരു വിവരവും പുറത്തുവിട്ടിട്ടില്ല. അഥവാ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അതിന് അനുമതി നൽകിയില്ല. പിന്നീട് കൊറോണ വ്യാപനം മറ്റ് രാജ്യങ്ങളിലേക്ക് പടർന്നു പിടിച്ചപ്പോൾ അതാത് രാജ്യങ്ങളിലെ മരണസംഖ്യയിലും രോഗവ്യാപനത്തിലും കോടികളുടെ വർധനയുണ്ടായപ്പോൾ ചൈനയിലെ രോഗവ്യാപന കണക്കും മരണനിരക്കും കുറഞ്ഞു തന്നെ നിന്നു. ചൈനീസ് ഏകാധിപത്യ സർക്കാർ കണക്കുകൾ മറച്ചുവയ്ക്കുന്നുവെന്ന് അന്താരാഷ്ട്ര ആരോഗ്യ സംഘടനകൾ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു.